എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ കഴിഞ്ഞല്ലേ, ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നിങ്ങളെൻ്റെ ഓണസദ്യയൊക്കെ കണ്ടല്ലേ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വെച്ച് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അല്ലേ, 1.5 കിലോ മട്ടനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു 1.5 കിലോ അരിക്ക് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. 1.5 കിലോ അരിക്ക് 1.5 കിലോ മട്ടനായിട്ട് നമ്മൾ വെച്ച് ഇതിനകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് ഇത് വേവിക്കുകയാണ്. ഓക്കെ, നമ്മൾ 2 രീതിയിലാണ് അരി വയ്ക്കുന്നത്. ഇതിൻ്റെ ചോറ് വയ്ക്കുക, ഞങ്ങൾ കുക്കറിലിട്ട് പറ്റിച്ചും വയ്ക്കും അല്ലാതെയും വയ്ക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിത് വെള്ളം വെച്ചിട്ട് അരി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് നാരങ്ങ വെള്ളം അല്ല നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കും. പിന്നെ നമ്മൾ ഗ്രാമ്പൂ പട്ടയും ഇതിനകത്തിടും. നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴണ്ട് വരികയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ. എൻ്റെ കയ്യിലൊരു കൂലി ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാനീ കാണുന്ന ഉള്ളി വഴി തന്നെ കാണുന്ന. അപ്പം നമ്മളുടെ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനുള്ളത് തീ ഉറച്ചിട്ടിട്ട് ഒരു ശകലം മൂത്ത് പോയി കഞ്ഞി പോകാൻ പാടില്ല. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ തീ കടന്ന് ചിരുടന്ന് ഇതാവുന്ന. ഓക്കെ, തൂമൊന്നും വേണമെന്നില്ലമ്മ. അതുകൊണ്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വഴറ്റുകയാണ്. അതാണ്ട് സവാള ഇട്ട് വഴറ്റുന്നുണ്ട്. ഇതിനകത്തേണ്ട വരണ ഇതം വഴണ്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളി ഇറച്ചിയുടെ ഇങ്ങനെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുക്കർ വേവിച്ച് വെച്ച് ഇതിനകത്തിന് മസാല അപ്പം നമ്മൾ തക്കാളി ഇട്ടത് കാണിക്കാൻ മറന്നു. ഇനി അല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, 1-2 സ്പൂൺ. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഓണത്തിൻ്റെ പൊടിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നല്ല. അത് ഇനി നമ്മൾ നേരത്തെ ഇച്ചിരി ഉള്ളി വറുത്തതും കൂടെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഉള്ളി നമ്മൾ നേരത്തെ നെയ്ക്കകത്ത് വഴറ്റി വെച്ചിരുന്നല്ലേ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ ഇപ്പോൾ ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് കണക്ക് തന്നെ ചേർക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം, മുളക് പൊടി ചേർക്കാം. നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. പച്ചമുളക് കൂടുതലിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശകല മല്ലിയിലേക്ക് തോന്നി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ശരി, ഇന്ന് നല്ലോണം മൂത്ത് വരട്ടെ. നെൽക്കിടന്ന് നല്ലോണം മൂക്ക്. ഓക്കെ, ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ഇടിയാണ്. കാണുന്നുണ്ടല്ലേ, നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുണ്ടല്ലേ. തക്കാളിയുടെ ചുമപ്പ്, മല്ലിയുടെ പച്ച. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കും. ഇതിപ്പം നമ്മളൊരു 6-7 മീഡിയം സൈസിലെ സവാള ചേർത്തിട്ടുണ്ട്, 2 തക്കാളി ചേർത്തിട്ടുണ്ട്.
ഇറച്ചി 1/2 kg. ഓക്കെ, നമ്മൾ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇറച്ചി ചേർക്കാം. നമ്മൾ ഏതാണ്ട് ഒരുവിധം മൂത്തെടുത്തുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ ഇച്ചിരി പുതിനയില ഇടാൻ മറന്നുപോയി. പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റോക്ക് മാത്രം ആദ്യം നമ്മൾ അതിൻ്റെ ഇറച്ചിയുടെ ആ വെള്ളം മാത്രം ഇച്ചിരി ഒഴിക്കാൻ നേരി കടന്നുണ്ടല്ലോ നിങ്ങൾ. ആ വെള്ളത്തിൽ കിടന്ന് മസാല ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇറച്ചി അതിനകത്ത് ഇട്ടിട്ട് വേവിക്കാം. നമ്മൾ 3 വിസിൽ ഇറച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ എന്നൊക്കെ അറിയാം. പാവന മാറി ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കുറവായതുകൊണ്ട് ശകല ഉപ്പും കൂടി ചേർത്ത് ചെയ്യണം. ഓക്കെ, മതിയോ? എരിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നല്ല എരിയൊക്കെ ഉണ്ട്, കുരുമുളകിൻ്റെ നല്ല എരിയൊക്കെ ഉണ്ട്. എരി കുറച്ച് മതിയായിരുന്നു. ഞങ്ങൾ ഇച്ചിരി എരി ഇറച്ചിക്കകത്ത് എരി പിടിക്കണമല്ലോ. അതുകൊണ്ട് വേണ്ടി ഇറച്ചിയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മളെ എരിയൊക്കെ ബാലൻസ്ഡ് ആകും. അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല എരിയൊക്കെ ഉണ്ട്. നമ്മൾ ഉപ്പിന് ഇറച്ചിക്കകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചത്. ഇനി നമ്മൾ ഇറച്ചി അങ്ങോട്ട് തട്ടാൻ പോവുകയാണ്. 1/2 kg മട്ടൻ. നമ്മൾ നല്ലതുപോലെ മസാലയായിട്ട് ഇറച്ചി നല്ലതുപോലെ ഒന്ന് വഴക്കി വെച്ചു ഇറച്ചി വലിയ. ഇനിയിപ്പോൾ ഈ ഇറച്ചിക്കകത്ത് ഈ മസാലയെല്ലാം പിടിക്കണം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം ചേർത്താണ്. നമുക്ക് ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ എരിയൊന്നും വേണ്ട. ചോറ് ഉണ്ടത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു കുറച്ച് നേരം ഇത് ഇതിൽ കിടന്നു മസാലയെല്ലാം പിടിക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ ചോറ് നമ്മൾ ഈ പിന്നെ വെള്ളത്തിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ് ചോറും വെന്തണ്ട്. ഇനി നമുക്ക് ഈ മസാല കൂട്ടുകളെല്ലാം കൂടെ ചേർത്താൽ മതി. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വെറുത്ത് കാണിച്ചു തരാം. നമ്മളുടെ മസാല ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, കൂരികളുടെ ബഹളവും അതും ഇതുമൊക്കെയാണ്. അങ്ങനെ നമ്മളുടെ മസാലയൊക്കെ ഇതിനകത്ത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യുന്ന കാണിച്ചത്. ഓക്കെ, നിങ്ങളെല്ലാം കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഇച്ചിരി വെട്ടം കുറവാണ്. നമ്മളെ ഇറക്കി അടുക്കളയിൽ നിന്ന് ചെയ്തിരിക്കുന്നത് കാണാമല്ലേ. ഓക്കെ, ഇനി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചതൊക്കെ. നമ്മൾ വീണ്ടും പീസ് ഇടുന്നു. നെയ്യ് ഇച്ചിരി വിളിക്കുന്നതാണ്. ചോറ് നമ്മൾ ഫൈനൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് ചോറ് ബാക്കി ഇട്ടിട അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് മേളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും പുതിനയില ഒക്കെ കാണുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ ഓരോ ഹോളൊക്കെ വെച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ആ വറുത്ത എണ്ണയുണ്ടല്ലോ ഇതിലോട്ട് ചേർക്കാം. അപ്പം നമുക്ക് ഈ ഓരോ ഹോളിലേക്കും കുറച്ച് നെയ്യങ്ങ് ഒഴിക്കുക. അപ്പം നമുക്ക് എല്ലായിടവും അങ്ങ് നല്ല ഇതായിട്ട് വരുമല്ലോ. അപ്പം ഈ ചൂട് കൊണ്ട് ഇതൊക്കെ അങ്ങ് ഉരുകി നമ്മൾ ഇതിനൊക്കെ ഒരു നല്ല ഇട്ടു. ഓക്കെ, നമുക്കിത് ചൂടായി കിടക്കുന്ന ദോശക്കല്ലിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. നമ്മൾ ദമ്മിൻ്റെ തുറക്കാണ്.
Wow, super madam very good. But she didn't have the essence here, the legato. Number Pandaka the weekend and essence, Manjapodi, a chirth, Nathia, a chirkum, rose water, a chirthakum, Nani Kuninga, Kakakurkun, the old day, Anganola Southern Golden, Nathi Chirthilla. Put a coaching like a Nepa, the artificial light to Venda, the air children, Yan S. Pineapple essence like a chirku, and the Nagatu, the Tedaki wearing the Muga pineapple like a ഞാൻ അത് മേടിക്കാൻ തുണ്ട് അത് ഇട്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇതൊക്കെ ഇടാം പൈനാപ്പിൾ ഒക്കെ ഇടാം ഞാൻ എസെൻസും ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ ആക്കുമ്പോൾ അത് എസെൻസ് ഒക്കെ ചേർത്ത് മഞ്ഞ കളറൊക്കെ ചേർക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ ചേർക്കാഞ്ഞത് എന്നാലും നിങ്ങൾ എൻ്റെ ദം ബിരിയാണിയെ കണ്ടല്ലോ ഇനി ഇതെല്ലാം പാത്രത്തിൽ വിളമ്പിയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് നമുക്കിടാം ഓക്കെ I'm going to go to the house. We have a salad. We have a carrot, a mulag, a savala.